ആഗ്രഹം ഉണ്ടായിരിക്കും. കാരണം അത്രയധികം നമ്മൾക്ക് ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് ഗോൾ 101.3 എഫ്എമ്മിൽ മോർണിംഗ് ഡ്രൈവിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോ വീക്കെൻഡിലും നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സിനിമകൾ ഇവിടെ റിലീസാകുമ്പോഴാണ്. നമ്മൾ പ്രവാസികളെല്ലാം കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ആൻഡ് ഏറ്റവും കൂടുതൽ നമ്മളെ ത്രില്ല് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം ചങ്കായ, നമ്മുടെ സ്വന്തം ഓൾ ഇൻ ഓൾ മമ്മൂക്കയുടെ ഒരു സിനിമ റിലീസാകുമ്പോഴാണ്. ആൻഡ് ഈ വീക്കെൻഡിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യവും അത് തന്നെയായിരുന്നു, ഒരു എന്റർടൈൻമെന്റും അത് തന്നെയായിരുന്നു, മധുരരാജ്. എക്സാക്ട്ലി, എല്ലാ ആൾക്കാരും മധുരരാജയുടെ ട്രെയിലർ കണ്ടിട്ട് ഭയങ്കരധികം ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു. മമ്മൂക്ക എങ്ങനെയായിരിക്കും ആ ഒരു എൻട്രി നടത്തുന്നത്, അല്ലെങ്കിൽ പീറ്റർ ഹെയ്ൻ ആണ് ആക്ഷൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് എക്സൈറ്റ്മെന്റും കൊണ്ട് നമ്മൾ പോയി. അതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. മധുരരാജ ഹ്യൂജ് സക്സസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഞങ്ങൾ കരുതി നമ്മളുടെ കൂടെ മധുരരാജയെ തന്നെ നമുക്ക് കൊണ്ടുവരാമെന്നുള്ള കാര്യം. ഇപ്പൊ നമ്മളുടെ കൂടെ നമ്മളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ജോയിൻ ചെയ്യാണ് ഗോൾ 101.3 FM. Good morning, Mamuka. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് മധുരരാജയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഈ ഒരു തിരക്കിനിടയിലും ഞങ്ങളുടെ കൂടെ എത്തി എന്റെ പേരില്. ആദ്യം തന്നെ വിഷു ആശംസകൾ അറിയിക്കുകയാണ്. ഗോൾഡ് എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ 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 സന്തോഷകരമായ നല്ല വിഷു ആശംസിക്കുന്നു. ഒരു രാജ വിഷു, ഒരു ട്രിപ്പിൾ സ്ട്രോങ് രാജയാണല്ലേ. ഓക്കെ, ഇക എങ്ങനെ പോകുന്നു സിനിമ? അതാണ് എല്ലാ ആൾക്കാർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നാട്ടിലും ജി സി സിയിലും എല്ലായിടത്തും നന്നായിട്ട് പോകുന്നു. എല്ലായിടത്തും നല്ല വാർത്തകളാണ്. നാട്ടിലെ ആളുകൾ എല്ലാവരും ഇവിടെയൊക്കെ ആഘോഷിക്കുന്നു. ഒരു എന്റർടൈൻമെന്റ്, അതായത് ഒരു എന്താ പറയാ, ഒരു വിനോദം, പൂർണ്ണമായും 100% വിനോദമുള്ള സിനിമയാണ്. പിന്നെ ഓഫ്കോഴ്സ് അതറ ഇമോഷൻസ് ഓൾസോ, മനുഷ്യനല്ലേ, ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വികാര വിചാരങ്ങളും ആ സിനിമയിലും കൂടെ ഉണ്ട്. അത് ഇറ്റ് ക്യാൻ ബി വെരി ക്ലോസ് ആൻഡ് യു ക്യാൻ ഈസിലി ഐഡന്റിഫൈ ദി ഇമോഷൻസ്. അങ്ങനെ ആണ് സിനിമ ആൾക്കാരിലേക്ക് എത്തുന്നത്. സോ വി ആർ ഓൾ ഹാപ്പി ആൻഡ് പീപ്പിൾ ആർ ഹാപ്പി, ഐ തിങ്ക്. യെസ്, എന്തായാലും ഫാമിലി ആയിട്ട് പോയി കാണാൻ, ഈ ഒരു വിഷു സമയത്ത് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെ നമുക്ക് തന്നു. അതിനൊരു ബിഗ് ബിഗ് താങ്ക്സ് ഡയറക്ടർ വൈശാഖിനും. അതെ അതെ അതെ, വിഷു സദ്യയുടെ കൂടെ ഇതും കൂടി ആയപ്പോ ഗംഭീരമായി എന്ന് പറയാം. ആൻഡ് മമ്മൂക്ക മാസ് എൻട്രി പൊളിച്ചടുക്കി എന്നാണ് കേൾക്കുന്നത്. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു ഇക്ക? നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയുന്നത് പീറ്റർ ഹെയ്ൻ എന്ന ആ ഒരു ആക്ഷൻ ഡയറക്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണെന്നാണ് നമ്മൾക്ക് കംപ്ലീറ്റ് റിവ്യൂസ് ഞങ്ങളൊക്കെ കണ്ടപ്പോഴും അത് തന്നെയാണ് തോന്നിയത്. പീറ്റർ ഹെയ്ൻ മമ്മൂക്കനെ വെച്ചിട്ട് ഇത്രയും ഗംഭീരമായിട്ട് ആക്ഷൻ സീൻസ് ഒക്കെ ചെയ്തു, ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? പീറ്റർ ഹെയ്ൻ ഇസ് എ വെരി സീനിയർ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആണ്. പിന്നെ എന്നെക്ക് അയാളുടെ ഒരു ഫസ്റ്റ് മലയാള പടം വാസ് വിത്ത് മീ, ഒരു സിനിമ. അത് പിന്നെ അത് കഴിഞ്ഞ് അയാള് ഈ ഗ്രോൺ അപ്പ് ലൈക്ക് ബിഗ് ഇന്റർനാഷണൽ ടെക്നീഷ്യനായി. പിന്നെ അയാള് നമുക്ക് വളരെ ഫെമിലിയർ ആയി. അതിനുശേഷമാണ് ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്നത്. എന്റെ ഈ എന്താ പറയാ, ഒരുപാട് ഹെവി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, ഡിഫിക്കൽട്ട് ആക്ഷൻ സ്റ്റണ്ട് ഒക്കെ ഉണ്ട്, സ്റ്റണ്ട് ആക്ഷൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഈ മേഡ് അസ് വെരി കംഫർട്ടബിൾ. കംഫർട്ടബിൾ എന്ന് കഴിഞ്ഞാൽ പെയിനും ഒക്കെ ഉണ്ട്, എഫേർട്ടും ഉണ്ട്, റിസ്ക് ഉണ്ട്, ടാസ്ക് ഉണ്ട് ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ അറ്റ്മോസ്ഫിയർ അയാൾ ഭയങ്കരമായിട്ട് ലൈറ്റർ ആക്കും. ഈ ഫ്ലേവർ ഓഫ് കോമഡി, നല്ല തമാശയൊക്കെ പറയും ആളുകളൊക്കെ. അയാളുടെ ഉള്ള അസിസ്റ്റൻസ്, ഹി സ്പീക്സ് എ ലോട്ട് ഓഫ് ലാംഗ്വേജസ്, ഇംഗ്ലീഷ് പറയും, ഹിന്ദി പറയും, തമിഴ് പറയും, തെലുങ്ക് പറയും. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് ഹി സ്പീക്സ് വിയറ്റ്നാമീസ്. അയാളുടെ രണ്ട് അസിസ്റ്റൻസ് വിയറ്റ്നാമീസ് ആണ്. സോ അവരടുത്ത് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഫൺ. പിന്നെ എല്ലാവരുടെയും ഇയാളെ അസിസ്റ്റൻസ് ഒക്കെ ഇയാളെ കമന്റ് ചെയ്യും. വളരെ എൻജോയബിൾ ആണ് അയാളോട് വർക്ക് ചെയ്യാൻ. നമ്മൾ ഈ ഇതിന്റെ എഫർട്ടും ടാസ്കും ഒക്കെ മറന്നുപോകും. നമ്മളെ ഗുളികയിൽ മധുരം പെട്ടെന്ന് പോലെയാണ്. ഓക്കെ, ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും ആ ഒരു ലാസ്റ്റ് വരുന്ന ഒരു സ്റ്റണ്ട് സീന് തന്നെയാണ്. അത് ഏറ്റവും ആൾക്കാരെ ഭയങ്കര സസ്പെൻസും ത്രില്ലടിപ്പിച്ച ഒരു സീക്വൻസ് ആണെന്ന് പറഞ്ഞു കേട്ടു. ആൻഡ് ആക്ടർ ജയോടൊപ്പം ഉള്ള ഒരു കോമ്പിനേഷൻ അതെങ്ങനെയായിരുന്നു? വണ്ടർഫുൾ റോൾ ഫിലിം ജയ പീപ്പിളും ലൈക്കും. അത് ജയ ഇഷ്ടപ്പെടുന്ന പോലെയാണ് ഈ സിനിമ ഇഷ്ടപ്പെടുന്നത്. രാജയുടെ രാജയെ ഇഷ്ടപ്പെടണമെങ്കിൽ ജയ ഇഷ്ടപ്പെടണം. അതിലെ ആ ക്യാരക്ടർ അത്ര നല്ല ക്യാരക്ടറാണ്, വെരി ഗുഡ് എൻട്രി ഫോർ ഹിം. ഈ സിനിമ കണ്ട പല സ്ത്രീകളും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അനുശ്രീ ചെയ്ത കഥാപാത്രം വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം, നമുക്കെല്ലാം വളരെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി അങ്ങനത്തെ കുറച്ച് ആക്ഷൻ സീൻസും ചെറുതായിട്ടൊക്കെ ചെയ്യുന്നൊക്കെ കണ്ടപ്പോഴത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പം അനുശ്രീക്ക് വളരെ കറക്റ്റ് ടൈലർ മെയ്ഡ് റോളാണ്. പെർഫോമൻസും ടാലന്റും ഒക്കെ കാണിക്കാൻ പറ്റും. ഓൾമോസ്റ്റ് നമുക്ക് ഒരുപാട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഈ പടത്തിലുണ്ട്. അനുശ്രീ ഉണ്ട്, ഷംന, മഹിമ,
അങ്ങനെ ലിച്ചി, അങ്ങനെ ഒത്തിരി പേര് അഭിനയിക്കുന്നുണ്ട് സിനിമയിൽ. ഐ മീൻ ഫീമെയിൽ ക്യാരക്ടേഴ്സ്, അവർക്ക് എല്ലാവർക്കും അവരേതായ ഇമ്പോർട്ടൻസ് സിനിമയിലുണ്ട്. എവരിബഡി ഹാസ് എ കീ ഇൻ ദ ഫിലിം. എല്ലാവരും ടാക്കോർ വെച്ചിട്ടുണ്ട്. ദേ ഓൾ ഓപ്പൺ ന്യൂ ഡോർസ് സിനിമയുടെ കഥയുടെ ഓരോ ഡോറുകൾ. ഇപ്പൊ നമ്മളൊരു എന്താ പറയാ, ഒരു മാജിക് ഹൗസിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഡോർ തുറന്ന് ഡോർ തുറന്ന് ഡോർ തുറന്ന് അങ്ങനെ പോയി. ഓൾ ക്യാരക്ടേഴ്സ് ഹാവ് സം കീ. കുറച്ചുകൂടെ മധുരതരമായ ഒരു രാജ്യം കൂടി നമുക്ക് കാണാനുള്ള സ്കോപ്പ് ഉണ്ടോ? കാരണം ഈ സിനിമ വന്ന് നിൽക്കുന്നത് അങ്ങനെ ഒരു നോട്ടിലാണ്. ഇനിയും ഒരു പാർട്ട് കാണാവോ? ഇന്നിപ്പോ അടുത്ത ആഴ്ച സാരല്ല, ഞങ്ങൾ ഓണം വരെ ക്ഷമിക്കാം, അല്ലെ പെരുന്നാൾ വരെ ക്ഷമിക്കാം. നമുക്ക് നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഉണ്ടാക്കാനും നമ്മളൊരു അപ്പം ചൂടുന്ന പോലെ. പക്ഷെ ഒരു ഒരു സീക്വൻസ് കൂടി വരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ ഈ സിനിമയ്ക്ക്? മേ പോസിബിലിറ്റീസ് ദേർ. നമുക്ക് അതിന്റെ ഒരു സ്റ്റോറി ഉണ്ടാകണം. മിനിസ്റ്റർ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ഒക്കെ വരും, അതിന്റെ ഒരു സിറ്റുവേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോറി ഒക്കെ വരുമ്പോ അതുണ്ട്. ശരി, നമുക്ക് നമ്മളിപ്പോ ഫേസ്ബുക്കിലും ലൈവായിട്ട് ഈ ഓഡിയോ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി പേര് വന്ന് മമ്മൂക്കയ്ക്ക് ഹായ് പറയുന്നുണ്ട്. അതിനോടൊപ്പം ഒരു ചെറിയ റിക്വസ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫേസ്ബുക്കിൽ എല്ലാവർക്കും ഒരു ഹായ് പറയാൻ പോയിക്കാം. പറഞ്ഞല്ലോ, ഹായ് ഹായ് ഹായ്. നമുക്ക് ഒരു ഒറ്റ റിക്വസ്റ്റ് പലരും ചോദിക്കുന്നുണ്ട്, ആ മധുരരാജയുടെ ആ ഒരു മാസ്റ്റർ പീസ് ഡയലോഗ് ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഒത്തിരി സന്തോഷം. നാളെ വിഷു ആണ്. ഇപ്പൊ ഗോൾഡ് എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ എന്താണ് പറയാനുള്ളത് മധുര രാജയെ കുറിച്ച്? മധുരോടൊപ്പം തന്നെ വിഷു ആഘോഷത്തിന്റെ കൂടെ രാജയും കൂട്ടുക. അറ്റ്ലീസ്റ്റ് ഒരു ടു ടൈംസ് എങ്കിലും ആ പടം നാളെ കാണാം. സന്തോഷമാണ്. നമ്മുടെ രണ്ട് കുടി കഴിക്കല്ലേ ഉറങ്ങുന്ന, സന്തോഷിക്കാൻ വേണ്ടി രണ്ട് ചായ. ഇപ്പൊ ഒരു ദിവസം ബിരിയാണി കഴിച്ചു, നാളെ ബിരിയാണി കഴിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ല. ഇന്നൊന്ന് കണ്ടു, നാളെയും കാണാം. രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നു, ഡിന്നർ കഴിക്കുന്നു. ഇത് മൂന്ന് ഭക്ഷണമല്ലേ, അത് മൂന്ന് പ്രാവശ്യം കാണാം. ഓക്കെ, അപ്പൊ ഒരു ഹാപ്പിനെസ് വൈറ്റമിൻ ആയിട്ട് നമ്മൾ ഇതങ്ങ് കഴിക്കുക, ഇത് കാണുക ഈ സിനിമ. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. ഇതൊരു എന്താ പറയാ, ഒരു എനർജി ടാബ്ലറ്റ് ആയിട്ട് എല്ലാവർക്കും സന്തോഷകരമായ വിഷു വിത്ത് രാജ്. ഹാപ്പി വിഷു. മമ്മൂക്കയ്ക്കും വിഷു ആശംസകൾ. ഞങ്ങൾ ഗോൾഡ് എഫ് എം ടീമിന്റെ വകയായിട്ട് ഇതുപോലെ നല്ല നല്ല ഗംഭീര സിനിമകളായിട്ട് ഇനിയും ഇനിയും നമ്മുടെ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയട്ടെ. അപ്പൊ മധുര രാജ കിടിലനായിട്ട് മുമ്പോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. മമ്മൂക്ക നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട മെഗാസ്റ്റാർ, നമ്മളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ആയിരുന്നു നമ്മളുടെ കൂടെ സംസാരിച്ചത്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തിയേറ്റേഴ്സിൽ മധുര രാജ എന്ന സിനിമ ഓടുന്നുണ്ട്. ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഈ ഒരു സിനിമ വന്നത്. അത് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഓഡിയോ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഇനി എത്തിയാലും കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മധുര രാജയിലെ ഒരു പാട്ട് തന്നെയാണ് കേൾക്കാൻ പോകുന്ന. അൻവർ സാദത്ത് പാടി ഒരു സോങ്ങിലേക്ക് നമ്മൾ പോവാണ്. വൈശാഖം സമീറയുമാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ബൈ ദ വേ, മറക്കണ്ട, നാളെ ഞങ്ങൾ 10,000 ദിർഹംസ് ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ട്. വിഷു എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഡൂ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കാം 8100 എന്ന നമ്പറിലേക്ക്. ആണ് നിങ്ങൾ എന്തെങ്കിലും 1111 എന്ന നമ്പറിലേക്ക് വേണം വിഷു എന്ന് ടൈപ്പ് ചെയ്ത് എസ് എം എസ് അയക്കാനായിട്ട്. 10,000 ദിർഹംസ് ക്യാഷ് പ്രൈസ് ആണ് നാളത്തെ ദിവസം വിഷു ആയിട്ട്, വിഷു കണിയായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത്, വിഷു കൈനീട്ടമായിട്ട്. അതെ, അപ്പൊ ഇന്നലെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് മമ്മൂക്കയായിരുന്നു. ഇപ്പൊ നമ്മൾ ഒരു സോങ്ങിലേക്ക് പോകുന്നു, വൈശാഖം.